മൊബൈൽ ഫോണിലുള്ള എന്തും നമുക്ക് എങ്ങനെയാണ് ലാപ്ടോപ്പിലേക്ക് കാണാൻ വേണ്ടി കഴിയുക എന്ന് അറിയാനായിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണ് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് നേരെ നമ്മൾ മൊബൈൽ കാണുന്ന അതേപടി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. സ്ക്രീൻ കാസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് അതിലെ നമുക്ക് കിട്ടുന്ന യു ആർ എൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ ഫോണ് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നമ്മൾ സ്ക്രീൻ കാസ്റ്റ് സെർച്ച് ചെയ്ത് അതിലെ സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്ന ഈ പച്ച നിറത്തിൽ കാണുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇനി ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് മൂന്ന് മെനുകളാണ് പ്രധാനമായിട്ടും കാണാൻ കഴിയുക. അപ്പോൾ അതിൽ മൊബൈൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ഇവിടെ നമുക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ എന്ന് പറയുന്ന മെനു കൊടുക്കുക, അത് ഓപ്പൺ ആയിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് നമ്മൾ അത് നമ്മുടെ അതിൻ്റെ ആദ്യത്തെ മെനുവിലേക്ക് ഹോം സ്ക്രീനിലേക്ക് എത്തുന്നതാണ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്കിവിടെ കാണുന്ന ആ മൂന്ന് മെനുകളിൽ നടുക്കുള്ള മൊബൈൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് ആവശ്യം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന നടുക്ക് ചുവന്ന അക്ഷരത്തിൽ നമുക്ക് കാണും. അപ്പോൾ അതിലും കൂടി ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് സ്റ്റാർട്ട് നൗ എന്ന് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു യു ആർ എൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിൽ ആ യു ആർ എല്ലിൽ നമ്മൾ ആ നമ്പർ അവിടെ കാണും, 192.168.4.42.1:6 അങ്ങനെ ഒരു നമ്പർ നമുക്ക് കാണാൻ കഴിയും. ആ നമ്പർ അതേപോലെ നമ്മുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത്, ഞാനിപ്പോൾ മൊസില്ല ഫയർഫോക്സ് ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്, ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് നെറ്റ് കണക്റ്റഡ് ആയിരിക്കണമെന്ന് ശ്രദ്ധിക്കുമല്ലോ. നെറ്റിന് നല്ല ഒരുവിധം നല്ല സ്പീഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൽ കാണുന്ന അതേ കാര്യങ്ങൾ ഒരേപോലെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ കാണുന്നതൊക്കെ അതേപടി അതേ സ്പീഡിൽ തന്നെ കാണാൻ കഴിയും, ഇല്ലെങ്കിൽ കുറച്ച് ലാഗ് വരുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് വൈഫൈ വഴി നമ്മുടെ ഫോണും കമ്പ്യൂട്ടറും കൂടി കണക്ട് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ബ്രൗസറിൽ ഈ ലിങ്ക് ഒന്ന് നമ്മുടെ യു ആർ എൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. HTTP:// എന്നുള്ളതൊന്നും ടൈപ്പ് ചെയ്യണമെന്നില്ല, ആ നമ്പർ മാത്രം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 192, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്, 192.168.4.3:6.8.6 എന്ന് പറയുന്ന നമ്മുടെ യു ആർ എല്ലിൻ്റെ ആ നമ്പർ മാത്രം ഒന്ന് എൻ്റർ ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണ് അതേപോലെ ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇത് നമ്മളൊന്ന് ഈ നമ്മുടെ മെനു ഒന്ന് നമ്മളൊന്ന് മിനിമൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഈ സ്ക്രീൻ കാസ്റ്റ് എന്ന് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാതെ നമ്മളതൊന്ന് മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ വരുന്നതൊക്കെ നമുക്ക് അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലും കാണാൻ കഴിയും. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നത് പ്രൈമറി അധ്യാപകർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണല്ലോ ശാസ്ത്ര സഹായി എന്ന് പറയുന്നത്. അധ്യാപകർക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും ഒരുപാട് ഹെൽപ്പ് നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ശാസ്ത്ര സഹായി എന്ന് പറയുന്നത്. ആ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മളൊന്ന് പരിചയപ്പെട്ട് നോക്കുന്നത്. അതിൽ കൂടി നമുക്ക് അതിലെ ഓരോ മെനുകളും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടി നമ്മളിതിൽ പറയുകയാണ്. ശാസ്ത്ര സഹായി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ യു പി സെക്ഷനിലെ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇതേപോലെ സ്ക്രീനിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അതിൽ ഞാനിപ്പോൾ യു പി എന്ന് പറയും. നമുക്കിങ്ങനെ UP അങ്ങനെ വിവിധ വിഭവങ്ങൾ അതിലുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഒക്കെ വളരെ ഉപകാരപ്രദവുമാണ്. അപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ നിശ്ചയമായിട്ടും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. യു പി സെക്ഷനിൽ ഞാനിപ്പോൾ നമുക്ക് ഏത് വിഷയമാണ് എന്നുള്ളതൊന്നും അവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാന ശാസ്ത്രത്തിൽ ഞാനിപ്പോൾ ഒരു 5-6 ക്ലാസ്സിലെ ഒരു പാഠമാണ് ഇപ്പോൾ നോക്കുന്നത്. അതിൽ ഉള്ള PDFകൾ ഉണ്ടാവാം, വീഡിയോസ് ഉണ്ടാവാം, ഇതൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സ്ക്രീനിലേക്ക് കാണാൻ കഴിയും. ഇത് അതേപോലെ തന്നെ നമുക്ക് ഇത് നമ്മൾ പ്രൊജക്ടറുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ പ്രൊജക്ടറിലേക്കും ഇതേ വീഡിയോസും
അതല്ലെങ്കിൽ പി ഡി എഫും ഒക്കെ തന്നെ നമുക്ക് അതേപോലെ കാണിക്കാൻ പറ്റും. നമ്മൾ വേറെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് വേറെ കാണിക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പം ഞാനൊരു പി ഡി എഫ് ആണ് ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ആ പി ഡി എഫ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് നമ്മൾ നേരെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രീനിൻ്റെ മൊബൈൽ സ്ക്രീനിൻ്റെ അതേ വലിപ്പമാണ് നമുക്ക് ആദ്യം കാണുക. നമ്മൾ നമ്മുടെ ഫോണിൻ്റെ അതേ കാര്യം അതേപോലെയാണ് നമ്മൾ കാണുക. അപ്പോൾ നമ്മൾ 6-inch സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് ചെറുതായിട്ടല്ലേ കാണുള്ളൂ. അത് നമുക്ക് വലുതായി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഫുൾ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസറിൻ്റെ മോസില്ല ഫയർഫോക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ വലത്തെ അറ്റത്ത് ഏറ്റവും വലത്തെ അറ്റത്തായിട്ട് ഒരു 3 ഡോട്ട് കാണാം, 3 വരകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് സൂം എന്ന് പറഞ്ഞ മെനുവിൻ്റെ വലത്തെ അറ്റത്തായിട്ട് ഒരു പുറത്തേക്കുള്ളൊരു ചിഹ്നമുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മുഴുവനായിട്ട് ഫുള്ളായിട്ട് കാണും. ഇനി ഇത് തന്നെ നമ്മൾ നമ്മുടെ സ്ക്രീനിൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ പി ഡി എഫ് നമ്മൾ മുഴുവനായിട്ട് അതേപോലെ കാണണമെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മളൊരു ചെറിയ കാര്യം കൂടി ചെയ്യാം. നമ്മുടെ ഫോണിൽ ഓട്ടോ റൊട്ടേഷൻ നമ്മൾ ഓണാക്കിയിടുക, അല്ലെങ്കിൽ ഓട്ടോ റൊട്ടേഷൻ ഓഫ് എന്നുള്ള മെനുവാണ് നിങ്ങളുടെ ഫോണിലുള്ളതെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്തിടുക. എം ഐ ഫോണിലാണെങ്കിൽ സാധാരണഗതിയിൽ ഓട്ടോ റൊട്ടേഷൻ ഓഫ് റൊട്ടേറ്റ് ഓഫ് എന്നുള്ളതാണ് കാണുക, അതൊന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോ റൊട്ടേഷൻ എനേബിൾ ആകുകയാണ് ചെയ്യുക. ഇനി നമ്മൾ ഫോണൊന്ന് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോണൊന്ന് തിരിച്ചു പിടിക്കുമ്പോൾ തന്നെ ഫുൾ സ്ക്രീനായിട്ട് കമ്പ്യൂട്ടറിൽ മുഴുവൻ വലുതായിട്ട് തന്നെ നമുക്ക് ആ പി ഡി എഫ് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിൽ നമ്മൾ ആഹാരം ആരോഗ്യത്തിന് എന്ന് പറഞ്ഞ പാഠത്തിലുള്ള ഒരു അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പി ഡി എഫ് ആണ് നമ്മൾ കാണുന്നത്. അത് വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പി ഡി എഫ് ഫയൽ പോലും നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് പ്രൊജക്ടറിലൊക്കെ കാണിക്കാൻ കഴിയും. ഇതുപോലെ നമുക്ക് വീഡിയോസും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വീഡിയോസ് കാണുന്നതിനായിട്ട് ഇപ്പം ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതാണെന്ന് ഞാൻ അടുത്ത് കാണിച്ചു തരുന്നത്. ഈ ആപ്പിൽ തന്നെയുള്ള ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. പഠന പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ മറ്റൊരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഐഡിൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ എടുക്കുന്നത്. ഐഡിൻ ടെസ്റ്റായിട്ടുള്ള ഈ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ആദ്യം ഒരു ചെറിയൊരു പരസ്യം കാണും, അതൊന്ന് സ്കിപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളെ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് ആദ്യം നമ്മുടെ യൂട്യൂബിൽ ഓപ്പണായിട്ട് വരിക ചെയ്യാം. ആ വീഡിയോ ഓപ്പണായിട്ട് വരുമ്പോൾ നമ്മളൊന്ന് ഫുൾ സ്ക്രീൻ കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫോൺ ഒന്ന് ചെരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ റൊട്ടേഷൻ എനേബിൾ ആയതുകൊണ്ട് തന്നെ ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് ആ വീഡിയോ കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മൊബൈൽ ഫോണിലുള്ള എന്ത് സാധനവും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് നമുക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ ചാനൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ട ഏവർക്കും ഹൃദ്യമായി